നമസ്കാരം ശ്രീലങ്കയിലെ ആഭ്യന്തര പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കെതിരെ ചില വിദേശ മാധ്യമങ്ങൾ ചില കെട്ടുകഥകൾ കഴിഞ്ഞ ദിവസം ചമച്ചിരുന്നു അതായത് ഇന്ത്യൻ സൈന്യം ശ്രീലങ്കയിലേക്ക് എത്താൻ പോകുന്നു ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോതപ്പയ്യ രജപക്സയെ രക്ഷപ്പെടാൻ ശ്രീലങ്കയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ത്യ സഹായിക്കുന്നു പ്രതിഷേധകരെ അല്ലെങ്കിൽ പ്രതിഷേധക്കാരെ ഇന്ത്യ സൈന്യത്തെ ഉപയോഗിച്ച് തുരത്താൻ പോകുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതിനോട് ഇന്ത്യയുടെ ഹൈക്കമ്മീഷൻ പ്രതികരിച്ചിരുന്നു അതായത് ഇന്ത്യ എന്നും ഇന്ത്യയുടെ നിലപാട് സുവ്യക്തമാണ് ഇന്ത്യ എന്നും ശ്രീലങ്കൻ ജനതയോടൊപ്പമാണ് നിന്നിട്ടുള്ളത് അത് ശ്രീലങ്കയോട് മാത്രമല്ല പാക്കിസ്ഥാനോടായാലും അഫ്ഗാനിസ്ഥാനോടായാലും മറ്റേതൊരു രാജ്യത്തോടായാലും ഇന്ത്യ പീപ്പിൾ ടു പീപ്പിൾ കോണ്ടാക്റ്റ് അതായത് ജനതയോടുള്ള പ്രതിബദ്ധതയാണ് ഇന്ത്യ എന്നും പുലർത്തിപ്പോന്നിരുന്നത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരമേറ്റെടുത്തപ്പോൾ ഇന്ത്യ ഒരിക്കലും താലിബാനെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല പക്ഷേ അഫ്ഗാനിലെ ജനത പട്ടിണി അനുഭവിക്കുന്നു അവർക്ക് ഭക്ഷ്യ സുരക്ഷ വരുത്തണം എന്നതിൻ്റെ എന്ന ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ അവിടേക്ക് ഭക്ഷ്യധാന്യങ്ങൾ അയക്കാൻ തയ്യാറായി തീർച്ചയായും അഫ്ഗാനിസ്ഥാൻ്റെ ഭരണകൂടമായ താലിബാനുമായി ഇന്ത്യ താലിബാനെ ഇന്ത്യ എതിർക്കുമ്പോഴും അവിടുത്തെ ജനതയോടുള്ള ഉത്തരവാദിത്വം ഇന്ത്യ കാട്ടിയിരുന്നു അതേ മാതൃകയിൽ തന്നെ ശ്രീലങ്ക വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായ നാൾ മുതൽ തന്നെ ശ്രീലങ്ക ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ച നിമിഷം മുതൽ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് വേണ്ട എല്ലാവിധ സഹായവും നൽകി വരികയായിരുന്നു അതായത് ആവശ്യത്തിന് ഇന്ധനം ലഭ്യമാക്കുക ഭക്ഷ്യധാന്യങ്ങൾ ഉറപ്പുവരുത്തുക ധനസഹായം അടിയന്തര ധനസഹായം ഉറപ്പുവരുത്തുക ഇതെല്ലാം ഇന്ത്യ ചെയ്തത് ശ്രീലങ്കൻ ജനതയ്ക്ക് വേണ്ടിയായിരുന്നു ശ്രീലങ്ക ശ്രീലങ്കൻ ജനത ഒന്നടങ്കം ശ്രീലങ്കയുടെ ഭരണകൂടത്തിന് എതിരാണ് എന്നാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രതിഷേധക്കാർ പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരം കൈയടക്കിയിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ വസതി അഗ്നിക്കിരയാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം ശ്രീലങ്കൻ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെ വളരെ വികാരപരമായാണ് അതിനോട് പ്രതികരിച്ചത് ശ്രീലങ്കയിലെ എല്ലാ നേതാക്കളെയും പോലെയല്ല താൻ വിദേശത്ത് തനിക്ക് വസതിയില്ല ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരേ ഒരു വസതി മാത്രമാണിത് അവിടുത്തെ സമ്പാദ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറും ഓളം പുസ്തകങ്ങൾ മാത്രമായിരുന്നു ആ പുസ്തകങ്ങളെല്ലാം കത്തിക്കരിഞ്ഞു എന്ന നിലയിൽ അദ്ദേഹം വൈകാരികമായി പ്രതികരിച്ചിരുന്നു പ്രസിഡന്റ് ഗോതബായയ്ക്കെതിരെ വളരെ രൂക്ഷമായ ജനവികാരമാണുള്ളത് അദ്ദേഹത്തെ രാജിവെച്ചാൽ മാത്രമേ രാജ്യം വിടാൻ അനുവദിക്കൂ എന്ന പ്രതിഷേധക്കാർ കടുംപിടുത്തത്തിലാണ് അദ്ദേഹം രണ്ട് തവണ ഇന്നലെ രണ്ട് വിമാനത്താവളങ്ങളിൽ വഴി രക്ഷപ്പെടാൻ നോക്കിയിരുന്നു ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചിരുന്നു ഇന്ത്യൻ അധികൃതർ അതിന് അനുമതി നിഷേധിച്ചു എന്നുള്ളതാണ് വസ്തുത ദുബായിലേക്കും അതുപോലെ തന്നെ അമേരിക്കയിലേക്കും കടക്കാനുള്ള ശ്രമങ്ങളുണ്ടായി ഏറ്റവും ഒടുവിലാണ് അദ്ദേഹം മാലിദ്വീപിലേക്ക് കടന്നത് അതും രാജിവയ്ക്കും അതായത് സുരക്ഷിതമായ പാത രാജ്യത്തിന് പുറത്തേക്ക് ഒരുക്കുകയാണ് എങ്കിൽ രാജിവയ്ക്കും എന്ന വാഗ്ദാനത്തിൻ്റെ മുകളിലാണ് അദ്ദേഹത്തിന് രാജിവിടാനായത് ഒരു പക്ഷേ രാജിക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് ലഭിച്ചതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് സൈനിക വിമാനത്തിൽ രാജ്യത്തിന് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചത് ഇങ്ങനെ അത്രയധികം ജനവികാരം നേരിടുന്ന ഒരു ഭരണകൂടത്തിന് അനുകൂലമായി സൈന്യത്തെ അയച്ച് ജനങ്ങളെ തുരത്താൻ മാത്രം വിധ്യുത്വം ഇന്ത്യ എന്ന് മാത്രമല്ല ഒരു രാജ്യവും കാണിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ ആഭ്യന്തര കാര്യങ്ങളിൽ ശ്രീലങ്കയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന ഒരു നയം തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ശ്രീലങ്കയ്ക്ക് ആവശ്യമായ ധനസഹായം ഇന്ധനം ഭക്ഷ്യധാന്യം എന്നിവ ഉത്തരവാദിത്വമുള്ള ഒരു അയൽ രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യ ഉറപ്പുവരുത്തും മാത്രമല്ല ഭരണത്തിൽ ഇടപെടേണ്ടത് അല്ല ഭരണത്തെ തിരഞ്ഞെടുക്കേണ്ടത് അവിടുത്തെ ജനങ്ങളാണ് എന്ന ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയുള്ള നിലപാടാണ് ഇന്ത്യ ശ്രീലങ്കയിൽ എടുത്തിരിക്കുന്നത് എന്നാണ് ഹൈക്കമ്മീഷൻ്റെ പ്രസ്താവന മനസ്സിലാക്കുന്നത് ഒരു കാരണവശാലും അവിടുത്തെ ജനങ്ങൾക്കെതിരെ ഒരു പോർമുഖം തുറക്കാൻ ഇന്ത്യ ആഗ്രഹിക്കില്ല ചൈനയുമായുള്ള അവിടെ ശ്രീലങ്കയുടെ കൂട്ടുകെട്ട് അതാണ് അവരെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കിയത് ശ്രീലങ്ക ചൈനയുമായി കൂട്ടുകൂട്ടുന്നത് ഇന്ത്യക്കും സുരക്ഷാ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തെ ഒന്നാ ഒന്നാകെ കയ്യിലെടുത്തുകൊണ്ട് അവർക്ക് വേണ്ട കരുതൽ നൽകിക്കൊണ്ട് സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിൽ ആഭ്യന്തര കലാപം രൂക്ഷമായ ശ്രീലങ്കയിലേക്ക് സമാധാന സേനയെ അയച്ചപ്പോൾ പോലും ഇന്ത്യക്ക് ഇന്ത്യക്ക് അതിനോട് അതുമായി അതിനോട് ലഭിച്ച പ്രതികരണം അല്ലെങ്കിൽ ഇന്ത്യക്ക് ലഭിച്ചത് അത്ര നല്ല കാര്യമായിരുന്നില്ല ഇന്ത്യക്ക് ലഭിച്ചത് തിരിച്ചടി മാത്രമായിരുന്നു അതുകൊണ്ട് ഒരിക്കലും ആ ചരിത്രം ആവർത്തിക്കാൻ പ്രത്യേകിച്ചും നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ശ്രീലങ്കൻ ജനതയ്ക്കെതിരെ ഒരു സൈനിക വിന്യാസ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്